ഞാനിപ്പോൾ കാണാൻ ഇങ്ങനെ അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ജനങ്ങളുടെ വേദനയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നമുക്കുള്ളത്, നമ്മളുടെ മറ്റുള്ളവർ ഇവിടെ കടന്നു വന്ന് നിങ്ങളെപ്പോലുള്ളവർ ഒത്തിരി സഹായങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹം, കൂട്ടായ്മ, ഐക്യം, അതെല്ലാം ഏറ്റവും അധികം പ്രകടിപ്പിക്കപ്പെടുന്ന സമയമാണിത്. മറ്റൊന്നും നോക്കാതെ എല്ലാം മറന്നുകൊണ്ട് ഇന്നലെ മുതൽ ഈ ദുരിതഭൂമിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയും അവരെ അഭിനന്ദിക്കുകയും അവരെ സ്നേഹപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ്. ഇവിടെ തന്നെ ആളുകളെ നോക്കാനായിട്ട് ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം എവർ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ഇപ്പോൾ പിന്നെ ഇവരുടെ ഭക്ഷണം, പാർപ്പിട പ്രശ്നങ്ങൾ, ഇവർ ക്യാമ്പിൽ താമസിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരുമായിട്ട് കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഒത്തിരി ജനറസ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. ഇനി ഭാവിയിൽ ഇവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഗവൺമെൻറ്റും അതുപോലെ മറ്റുള്ളവരൊക്കെ ചേർന്ന്, സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്ന് നടത്തേണ്ടി വരും. ഞങ്ങളും കോഴിക്കോട് രൂപത പ്രത്യേകിച്ച് ഈ പുനരധിവാസത്തിന് ഇവരെ എവിടെയെങ്കിലൊക്കെ ആക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭത്തിൽ പ്രത്യേകം പങ്കുചേരുന്നതായിരിക്കും. വേണമെങ്കിൽ നമ്മുടെ എസ്റ്റേറ്റിൽ നിന്നൊക്കെ കുറച്ച് സ്ഥലം അതിനു വേണ്ടി കൊടുക്കാൻ പോലും നമ്മൾ തയ്യാറാണ്, വീടുകൾ പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സമയത്ത് നമ്മളുടെ ജനറസ്, അതായത് ഔദാര്യമാണ്, നല്ല ഹൃദയമാണ് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ റെഡിയാണ്. അതാണ് നമ്മൾ പറയുന്നത്.